ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? എല്ലാവരും മലയാളം പഠിക്കാൻ റെഡിയാണോ? ആണല്ലേ, റെഡിയാണല്ലേ. അപ്പൊ നമ്മള് ഏഴാമത്തെ പാഠം വരെ പഠിച്ചു തീർന്നായിരുന്നല്ലേ. എല്ലാരും എഴുതിയായിരുന്നല്ലോ, എല്ലാരും നോട്ട്ബുക്കിലും റഫ് നോട്ടിലൊക്കെ എഴുതിയോ? എഴുതിയായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത പാഠം, പാഠം എട്ട്, ശലഭം അല്ലേ. പാഠം എട്ട്, ശലഭം. എന്താ ശലഭം? ഇഷ്ടാണോ ശലഭത്തിനെ? അറിയാമോ ശലഭത്തിനെ, ചിത്രശലഭത്തിനെ? എല്ലാവർക്കും അറിയാം അല്ലേ ചിത്രശലഭം. നല്ല ഭംഗിയുള്ള ചിറകുകളിൽ നിറച്ച് കളറുകളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ചിത്രശലഭം ഇങ്ങനെ പറന്ന് പറന്ന് പൂക്കളിലൊക്കെ വന്നിരിക്കുന്നത് കാണാൻ നല്ല രസമാണ് അല്ലേ. എല്ലാവർക്കും ഇഷ്ടം. ചിത്രശലഭത്തിന്റെ പുറകെ പോകാറുണ്ടോ? പിടിക്കാൻ പോവല്ലേ. ആ നല്ല ഭംഗിയാണ് ചിത്രശലഭം അല്ലേ. അതാണ് ശലഭം, ശലഭത്തിന്. അപ്പൊ എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ പാഠത്തിനകത്ത് പഠിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് മക്കൾക്ക് അറിയാമോ? മിസ്സിന്റെ കൂടെ പറയണം. ഏതൊക്കെയാണ്? അല്ലേ, ആദ്യത്തെ വാക്ക് ശലഭം അല്ലേ. ശലഭം നമ്മൾ പഠിച്ചു. ഇനി എന്താണ് ശരം? ശരം എന്നാ എന്താണ്? അസ്ത്രം അല്ലേ. അമ്പുമില്ലാത് അങ്ങനെ ഏത് വിടുന്ന ആ സാധനം കണ്ടേ, ഇങ്ങനെ കോർത്തിരിക്കുന്ന ത്രികോണാകൃതിയിലെ കോർത്തിരിക്കുന്ന ആ സാധനം, അതാണ് എന്ത്? ശരം, അസ്ത്രം എന്നാണ് അതിന് പറയുന്നത്. ശരം, ശ കൊണ്ട് അടുത്ത വാക്കുകൊണ്ട് നമ്മൾ പഠിച്ചു. എന്താണ്? ആ കറക്റ്റ്, ശരം. മനസ്സിലായോ മക്കൾക്ക്? ആദ്യത്തെ വേർഡ് എന്തായിരുന്നു? ആ അത് തന്നെ. എന്താണ് ശലഭം? രണ്ടാമത്തത് ശരം. ഇനി മൂന്നാമത്തെ വാക്ക് എന്താണ്? മഷി. എനിക്കത് മഷി കണ്ടിട്ടില്ലേ? ആ മഷി, അതാണ് മൂന്നാമത്തെ വേർഡ്. ഷാ കൊണ്ടിട്ട് നമ്മൾ പഠിച്ചതാണ് മഷി. അടുത്തത് എന്താണെന്നറിയാമോ? കാട്ടിലെ രാജാവ്. ആരാണ് കാട്ടിലെ രാജാവ്? സിംഹം. എല്ലാവർക്കും ഇഷ്ടമാണോ സിംഹത്തിനെ? പേടിയാണല്ലേ സിംഹം. എവിടെയാ സിംഹത്തിനെ കണ്ടിരിക്കുന്നത് നമ്മളാ? സൂവില് പോകുമ്പോ അല്ലേ. ഓക്കെ, അപ്പൊ എന്താണ് അടുത്ത വാക്ക്? സിംഹം, കാട്ടിലെ രാജാവ് അല്ലേ. സിംഹം അടുത്ത വാക്കാണ്. സിംഹം, ശലഭം, ശരം, മഷി, സിംഹം. ക്ലിയർ? അടുത്ത വാക്കാണ് ഹാരം. എന്താ ഈ ഹാരം? അറിയാമോ ആർക്കെങ്കിലും ഹാരം എന്താന്ന്? ആ മാല. അതിനാണ് ഹാരം എന്ന് പറയുന്നത്. പലതരത്തിലെ പൂക്കളൊക്കെ കൊണ്ടിട്ടുള്ള മാലകൾ കണ്ടിട്ടില്ലേ? കല്യാണ മാല, ദൈവങ്ങൾക്ക് ചാർത്തുന്ന മാല, അങ്ങനെ ഒരുപാട് മാലകൾ കണ്ടില്ല. ആ മാലയ്ക്ക് പറയുന്നത് എന്താണ്? ഹാരം. മനസ്സിലായോ ഹാരം? ആ അപ്പൊ നമ്മൾ ഏതൊക്കെ വേർഡാ പഠിച്ചത് ഒന്ന് പറഞ്ഞു. ശലഭം, ശരം, മഷി, പിന്നെ സിംഹം, പിന്നെ ഹാരം അല്ലേ. മനസ്സിലായോ വേർഡ്സ് എല്ലാം എല്ലാവർക്കും? ആ ഒന്നും കൂടെ പറയാം നമുക്ക്. ഏതൊക്കെയായിരുന്നു? ശലഭം, ശരം, ആ മഷി, സിംഹം, ഹാരം. ഇനി ശലഭം എന്താ ചെയ്യുന്നത്? പറക്കും അല്ലേ. ശലഭം പറന്ന് പൂക്കളിൽ ഇരുന്നു. ശീല ഹാരം അണിഞ്ഞു. എന്താണ്? ശലഭം പറന്നു പൂക്കളിൽ ഇരുന്നു. ശീല ഹാരം അണിഞ്ഞു. ഇത്രയേ ഉള്ളൂ എട്ടാമത്തെ പാഠം. എട്ടാമത്തെ പാഠം വളരെ എളുപ്പമല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ നോട്ടിൽ എഴുതണം അല്ലേ. ബോർഡിൽ എഴുതി നോക്കാമേ. ഓക്കെ, ബോർഡിൽ എഴുതാം. നോക്കിക്കേ ബോർഡിലോട്ട്. പാഠം എട്ട് അല്ലേ. പാഠം എട്ട്, ശ, ഷ, സ, ഹ. എന്താണ്? ശ, ഷ, സ, ഹ അല്ലേ. ആദ്യത്തെ വേർഡ് എന്താ നോക്കിക്കേ. ശ, ല, ഭം, ശലഭം. ശരം, ശരം. ശലഭം, ശരം. അടുത്തെന്താണ്? മഷി, മഷി. എന്താണ്?
മഷി അടുത്തതോ സിംഹം 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 ലെ നോക്കിക്കേ അടുത്തെന്താണ് ഹാരം 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 ഒന്ന് നോക്കിക്കേ മിസ്സിന്റെ കൂടെ പറയണേ ഉറക്കെ ശലഭം ശരം മഷി സിംഹം ഹാരം ഒന്നുകൂടെ ശലഭം ശരം മഷി സിംഹം ഹാരം തന്റെ പാഠം മനസ്സിലായോ ഇനി എന്ത് ചെയ്യണം നോട്ടിൽ എഴുതണം അല്ലേ ഡേറ്റ് ഇട്ട പാഠം എട്ട് ആ പേജ് ആദ്യത്തെ പേജില് ഇത് രണ്ടും താഴോട്ട് നല്ല നീറ്റായിട്ട് എഴുതണം അടുത്ത പേജില് മഷി സിംഹം അത് നല്ല നീറ്റായിട്ട് താഴോട്ട് എഴുതി പഠിച്ചിട്ട് മൂന്നാമത്തെ പേജ് വേണം ഹാരം എഴുതാൻ എന്നിട്ട് എന്ത് ചെയ്യണം നമുക്ക് അറിയാലോ ആ റഫ് നോട്ടിലും കൂടെ എഴുതി പഠിച്ചിട്ട് വേണം മിസ്സിന് ഇട്ട് തരാൻ എല്ലാരും എഴുതി പഠിക്കുമല്ലോ അല്ലേ എല്ലാരും സേഫായിട്ട് വീട്ടിലിരിക്കുകയും വേണം ഓക്കെ താങ്ക് യു